പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളൊരു ഫാം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ആദ്യം നമ്മൾക്ക് കുറേ ഈ പിന്നെ തീറ്റപാത്രം വെള്ളപാത്രമൊക്കെ വാങ്ങിക്കാനാണ് ഏറ്റവും കൂടുതൽ പൈസ ചിലവ് വരുന്നത്. നമുക്ക് ഈ തീറ്റപാത്രം നമുക്ക് ഒരു സിമ്പിളായിട്ട് നമുക്ക് സാധാരണഗതിയിൽ നമുക്കൊരു 5 ലിറ്ററിൻ്റെ ഒരു തീറ്റപാത്രം വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ലെവലിൽ നമുക്കൊരു 350 രൂപ 400 രൂപ വരും. നമുക്കിതൊരു 90 രൂപയ്ക്ക് വാങ്ങിച്ചൊരു ബക്കറ്റാണിത്. ഒരു 90 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു ബക്കറ്റാണ്. ഈ ബക്കറ്റ് നമുക്കൊരു തീറ്റപാത്രമായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഈ ടൈപ്പിൽ, എങ്കിലും ഇത് ഒന്ന് കണ്ടു നോക്കുക. ഇതിനകത്ത് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാവും. പിന്നെ ഇത് അതുപോലെ തന്നെ ഞാൻ ആദ്യം ഒന്ന് ഒരു ചെറിയ സാമ്പിൾ ഒരെണ്ണം ഉണ്ടാക്കി നോക്കി. അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ അതിനകത്ത് കുറേ മിസ്റ്റേക്കുകൾ വന്നു. ആ മിസ്റ്റേക്കുകൾ ഞാൻ അവസാനം കാണിച്ചു തരാം. ആ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് വരുത്താതെ നിങ്ങൾ ചെയ്യാൻ വേണം. ഓക്കെ, ഒന്നാമത് നമ്മൾ ഇതൊന്ന് ഒന്ന് മാർക്ക് ചെയ്യാം. അതേ, നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഏകദേശം ഇത്രയും ചെറിയ ഒരളവിൽ മാത്രം മാർക്ക് ചെയ്യണം. ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് ഒന്നിടവെട്ടുള്ള ഏരിയ മാത്രം മാർക്ക് ചെയ്യുക. ഒരുപാട് ഇതാക്കരുത്. ഇതിനകത്ത് ഓരോ കള്ളികളുണ്ടാവും. ഈ കള്ളികളിൽ ഒന്നിടവെട്ടുള്ള മാർക്ക് മാത്രം നമ്മൾ മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഭാഗം ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാനായിട്ട് നമ്മൾ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാനോ ഇത് പറ്റില്ല. ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അതിന് പകരം ഞാനിപ്പോൾ ഇത് കത്തി പഴിപ്പിച്ചിട്ട് നമ്മൾ ഉരുക്കിയെടുക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഞാനത് സ്റ്റൗ ഉപയോഗിച്ചിട്ട് നമ്മൾ കത്തി ഉരുക്കി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരാം. എനിക്ക് മിസ്റ്റേക്കുകളൊക്കെ ഞാൻ അവസാനം പറയാം. കുറേ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവസാനം ഞാൻ പറയാം. അപ്പോൾ ഇത് നമുക്കൊന്ന് കത്തി ചൂടാക്കി നമുക്കൊന്ന് പിന്നെ ഇതാക്കി എടുക്കാം. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഈ പഴുത്ത സാധനം നമ്മളെടുത്തിട്ട് നമ്മൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ അത് ഞാൻ അവസാനം ഞാൻ പറഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് ഞാൻ പറഞ്ഞത് വളരെ കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക്കാണ്. വളരെ കുറഞ്ഞ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ഈ ഒരു സാധനം നിങ്ങൾ അവസാനം എനിക്ക് കുറച്ച് മിസ്റ്റേക്കുകൾ വന്നതുകൂടി ഞാൻ പറയുമെന്ന് പറഞ്ഞത്. ആ മിസ്റ്റേക്കുകൾ വരരുത്. കാരണം ഇത് 60 രൂപയുടെയാണ്. നമ്മൾ 2-3 എണ്ണം വേസ്റ്റാക്കി കളഞ്ഞാൽ പിന്നീട് നമുക്കത് അത്രയും പൈസയും കൂടി നഷ്ടമാവും. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക, കുറേ മിസ്റ്റേക്കുകൾ വന്നത് അതുകൂടി കണ്ടിട്ടേ പോകാവുള്ളൂ. ആ 90 രൂപ, 60 അല്ല, 90 രൂപ കേട്ടോ. 90 രൂപയാണ് ഇതിന് വില. 60 എന്ന് പറഞ്ഞത് തെറ്റി. 60 ചെറുതിനാണ്. നമുക്ക് ചെറുത് പ്രയോജനമില്ല. തീരെ ചെറുത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ വലുത് തന്നെ അല്പം മീഡിയം സൈസ് തന്നെ എടുക്കുക. ചെറുത് നമുക്ക് പറ്റില്ല. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എല്ലാം നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടി. ഇങ്ങനെ നമ്മൾ 4 വശവും കട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് നമുക്ക് ഇതിനൊരു ഹോൾ ഇടണം. ഒരു ഹോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ എൻ്റെ അടപ്പിലും ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോൾ ഞാനിതിപ്പോൾ ഉരുക്കിയിട്ടാണ് ചെയ്തത്. ഇതിനകത്തൂടെ നമുക്ക് വേണ്ട 2 സാധനങ്ങൾ ഇതാണ്. ഈ 2 പിന്നെ ഒരു നട്ട്, 2 നട്ടും അതിൻ്റെ ബോൾട്ടും 2 വാഷറും. നമുക്ക് ഈ വാഷറും ഈ നട്ടും നമുക്ക് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഏകദേശം പണി കഴിഞ്ഞു. നമുക്ക് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുക. അകത്തു നമ്മളെപ്പോഴും കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പുറത്തേക്ക് അധികം ഈ നട്ട് പുറത്തോടിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ എടുക്കാൻ പാടില്ല. കാരണം നമ്മൾ ചിലപ്പോൾ വലിപ്പമുള്ളതായിരിക്കും മേടിക്കുന്നത്. നമുക്ക് ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് അകത്തു നിന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അധികം മറിയരുത്. അതനുസരിച്ച് നമ്മൾ ചെയ്യണം. ഇതിപ്പോൾ നമ്മുടെ തീറ്റപാത്രം ഓക്കെ കഴിഞ്ഞു. തീറ്റപാത്രം നമ്മൾ ശരിക്കും റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ 2-3 മിസ്റ്റേക്കുകൾ കാണിച്ചിട്ട് ഞാൻ തീറ്റയിട്ടെന്ന് കാണിക്കാം. ആദ്യം ഉണ്ടാക്കി നോക്കിയൊരു തീറ്റപാത്രമാണ്. പക്ഷേ ഇതിനകത്ത് 2-3 മിസ്റ്റേക്കുകളുണ്ട്. നമുക്ക് ഇതൊന്ന് അഴിക്കാം. അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിന് ഒന്നാമത്തെ മിസ്റ്റേക്ക് ഞാൻ ഇത് കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ സംഭവിച്ചതാണിത്. കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. കാരണം ഇത് ഏറ്റവും ലോ ക്വാളിറ്റി. ഇതിൻ്റെ വില കണ്ടല്ലോ, 90. 90 രൂപയാണ് ഇതിന് വില. ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. കത്തി കൊണ്ട് നമ്മളിത് കട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ കത്തി
അതുപോലെ എന്തെങ്കിലും സാധനം ഉരുക്കിയിട്ട് നല്ല ചൂടാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കലായിരിക്കും ഏറ്റവും ഉത്തമം. രണ്ടാമത് മിസ്റ്റേക്ക്, ഇതിൻ്റെ ഗ്യാപ്പ്. ഈ ഒരു ഗ്യാപ്പ് ഇത് വലുതാണ്, ഇത് പക്ഷേ ഇതിൻ്റെത് നമ്മൾ ചെറുതാക്കിയാണ് എടുത്തിരിക്കുന്നത്, വളരെ ചെറുതാക്കിയാണ് ഇതിൻ്റെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഇത്രയും വലിപ്പം ഇത്രയും കയറ്റി എടുക്കരുത്, ഇതല്പം ഇത്രയും മതിയാകും നമുക്ക്. ഇത് ഈ ഒരു ഭാഗം ഇത്രയും മതിയാകും, ഒരുപാട് കയറ്റി എടുക്കരുത്, തീറ്റ പുറത്തേക്ക് പോകും. രണ്ടാമത്തെ മിസ്റ്റേക്ക് അതാണ്. മൂന്നാമത്തെ മിസ്റ്റേക്ക് ഞാൻ ചെയ്തുകൊണ്ടല്ലേ ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്, ഈ കട്ട് ചെയ്തിരിക്കുന്നതിന് രണ്ടെണ്ണം ഗ്യാപ്പാണ് ഇട്ടിരിക്കുന്നത്, രണ്ട് ഗ്യാപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ രണ്ട് ഗ്യാപ്പാണ്, ഇവിടെ നമ്മൾ ഓരോ ഗ്യാപ്പ് ഇട്ട്, ഈ രണ്ട് ഗ്യാപ്പുകൾ ആവാൻ പാടില്ല, ഇത് നമുക്ക് ഒറ്റ ഗ്യാപ്പ് മാത്രം മതി. കാരണം കൂടുതൽ തീറ്റകൾ തീറ്റ പുറത്തേക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇത്രയും ഭാഗം മാത്രം ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന രീതിയിലേക്ക് എത്തിയാൽ വളരെ നല്ലതായിരിക്കും. ഈ മൂന്ന് മിസ്റ്റേക്കുകൾ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കത്തികൊണ്ട് കട്ട് ചെയ്യാൻ സമയത്ത് ഇത് നമുക്ക് വേസ്റ്റായി പോകും. തീറ്റ ഇടുന്നുണ്ടെ നമുക്ക് തീറ്റ ഇടുമ്പോൾ സംഭവിക്കുന്ന ഇതാണ് കേട്ടോ, ഇതൊരുപാട് പുറത്തേക്ക് ഒരുപാട് പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ നമുക്കിതെല്ലാം കറക്റ്റായിട്ട് എല്ലാ കോഴികൾക്കും കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ഇങ്ങനെ ഇടുന്നുണ്ടെ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നുണ്ടോ, ഈ ഒരു ഗ്യാപ്പ് തീറ്റയിൽ, ഈ ഒരു ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് ഉണ്ടോ, ഈ ഗ്യാപ്പ് നമുക്ക് വരും തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇവിടേക്ക് ഗ്യാപ്പ് വന്നുണ്ടോ, ഈ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ നമ്മൾ ഇട്ടു, ഇത് പുറത്തേക്ക് ചാടും. നമ്മൾ ഓവറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഈ തീറ്റ പുറത്തേക്ക് വരും. ഞാൻ ഉണ്ടാക്കിയപ്പം നമ്മൾ കംപ്ലൈൻ്റ് ഇല്ലാത്തത് ഇതാണ് കേട്ടോ, ശരിക്കും കറക്റ്റായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ ചെയ്ത ഇതാണ്. ചെറിയ ഹോള് ഉണ്ടോ, കറക്റ്റായിട്ട് ഇത് നമുക്ക് എല്ലായിടത്തും തീറ്റ കറക്റ്റായിട്ട് എത്തും, കറക്റ്റ് അത് കഴിക്കുന്നതനുസരിച്ച് അത് താഴോട്ട് വരികയും ചെയ്യും. ഓക്കെ, ഇതുണ്ടോ, ഇതിനകത്ത് കറക്റ്റായിട്ട് അത് കഴിച്ചോളും. കെട്ടിത്തൂക്കിയിടാൻ വേണമെങ്കിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചുപ്പൊക്കെ പിടിക്കും, നമുക്കിങ്ങനെ കെട്ടിത്തൂക്കിയിടാം, ഇങ്ങനെ കെട്ടിത്തൂക്കിയിടാം. ഞാൻ ഫാമിൽ കൊണ്ട് കെട്ടിത്തൂക്കി കാണിച്ചു തരാം.